ശിഷ്യന്മാരെ, ഇന്നത്തോടെ നിങ്ങളുടെ ഗുരുകുല പഠനം അവസാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ 14 കൊല്ലങ്ങളായി, അതായത് നിങ്ങൾക്ക് 5 വയസ്സുള്ളപ്പോൾ തൊട്ട് എന്റെ ആശ്രമത്തിൽ നിന്ന് എല്ലാ വിദ്യകളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം. പോയി വരൂ. ഗുരുദേവ, അങ്ങയുടെ അടുക്കൽ വന്ന് വിധികൾ പഠിച്ചത് ഞങ്ങളുടെ ഭാഗ്യമാണ്. അങ്ങയോടുള്ള കടപ്പാട് ഞങ്ങൾ എങ്ങനെ വീട്ടും? അതെ സന്തോന മഹാദേവ, ഞങ്ങളുടെ ഭാഗ്യമാണിത്. അങ്ങയോടുള്ള കടപ്പാട് തീർക്കാനുള്ള വഴി പറഞ്ഞു തരൂ മഹാദേവ. വിമൽ ജയദേവ് പറഞ്ഞത് ശരിയാണ് ഗുരുദേവ. അങ്ങേക്ക് ഗുരുദക്ഷിണയായി എന്തു തന്നാലും അത് ചെറുതാണ്. അതേപോലെ തന്നെ അങ്ങയുടെ മകൻ ആദിത്യൻ ഞങ്ങളുടെ സുഹൃത്തായത് ഞങ്ങളുടെ പൂർവജന്മ ഗുണമാണ്. നിങ്ങൾ 3 പേരും രാജകുമാരന്മാരാണ്. ഇനി അടുത്ത രാജാക്കന്മാരാകാൻ പോകുന്നവരും നിങ്ങളുടെ പ്രജകൾക്ക് ഒരു ആപത്തും വരാതെ നോക്കിക്കൊള്ളുക. നല്ല പേര് കൊണ്ടുവരിക. വിമൽ ഭൂപതി രാജാവിന്റെ ഒരേ ഒരു മകനാണ്. ജയദേവ് ദേവപുരം രാജ്യത്തിന്റെ രാജകുമാരനാണ്. സൂര്യൻ കോലാപ്പുര രാജാവിന്റെ മകനാണ്. വിമൽ, ജയദേവ, പിന്നെ സൂര്യ ചെറുപ്പം മുതലേ സുഹൃത്തുക്കളാണ്. സന്താന മഹാദേവന്റെ അടുക്കൽ വിദ്യകൾ പഠിച്ച് ഇന്ന് അവരുടെ പഠിപ്പ് അവസാനിക്കുന്നു. അവരവരുടെ രാജ്യത്തിലേക്ക് പോകുമ്പോൾ സുഹൃത്തായ ആദിത്യനോട് യാത്ര പറയുന്നു. സുഹൃത്തെ, നിനക്ക് എന്തു സഹായം വേണമെങ്കിലും ഈ കോലാപ്പുഴ യുവരാജാവ് ഉണ്ടെന്ന കാര്യം നീ മറക്കരുത്. നിന്റെ വരവിനായി എന്റെ രാജ്യം എന്നും കാത്തിരിക്കും. സുഹൃത്തെ, പോയി വരട്ടെ. ഭൂപതി രാജ്യത്തിന്റെ യുവരാജാവായ ഞാൻ വാക്കുതരുന്നു, നിങ്ങൾക്ക് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും ഞാനുണ്ടെന്ന് മറക്കരുത്. പോയി വരട്ടെ. ഇങ്ങനെ പറഞ്ഞ് ആദിത്യനോട് യാത്ര പറഞ്ഞ് അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഭൂപത് രാജ്യത്തിലേക്ക് വിമലെത്തി. ചിലർ പയറും അരിയും കൊണ്ടുവന്ന് വലിയ കളപ്പുരകളിൽ നിറയ്ക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ ജനങ്ങൾ വലിയ പാത്രങ്ങളിൽ വെള്ളം കൊണ്ടുവന്ന് വലിയ കിണറ്റിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് വിമലിന് വല്ലാത്ത വിചിത്രമായി തോന്നി. വിമൽ കൊട്ടാരത്തിൽ ചെന്ന് അച്ഛനോട് ഇതിന്റെ കാരണം ചോദിച്ചു. ഇതെന്താണച്ഛാ വിചിത്രമായിരിക്കുന്നല്ലോ. കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് പകരം ആളുകൾ കുടങ്ങളിൽ നിന്ന് വെള്ളം കിണറ്റിലേക്ക് ഒഴിക്കുകയാണല്ലോ. മോനെ വിമൽ, നിന്റെ ജനനം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വിചിത്രമായ രൂപത്തിലുള്ള ഒരു മന്ത്രവാദിനി വന്ന് എന്റെ ജാതകം നോക്കി പറഞ്ഞു. രാജാവേ, ഒരു 18 വർഷത്തിന് ശേഷം അങ്ങയുടെ രാജ്യത്തിൽ കടുത്ത ക്ഷാമമുണ്ടാകും. ഒരു തുള്ളി മഴ പെയ്യില്ല. ഭൂമി വിളറിത്തുടങ്ങും. നിങ്ങളുടെ പ്രജകൾ വിശപ്പും ദാഹവും കാരണം മരിക്കും. ഈ സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളും മരിക്കും. നീ എന്ത് ഭ്രാന്താണി സംസാരിക്കുന്നത്? പോകൂ ഇവിടുന്ന്. നിങ്ങൾക്ക് ഭ്രാന്തമായി തോന്നുന്നോ? നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ 3-ാമത്തെ കുട്ടിയാണ്. എന്റെ രാജ്യത്തെ ചെറിയ കുട്ടികളോട് ചോദിച്ചാലും അവർക്ക് പറയും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വലത് കാലിൽ ഒരു വലിയ മറുകുണ്ട്. ആ കാര്യം പറയട്ടെ. അല്ലെങ്കിൽ പൂജാമുറിയുടെ താഴെയുള്ള രഹസ്യ നിലവറയുടെ കാര്യം പറയട്ടെ. ആരും അറിയാത്ത ആ രഹസ്യം ഇവളെങ്ങനെ അറിഞ്ഞു? ദൈവമേ, എന്റെ തല ചുറ്റുന്ന പോലെ. അമ്മേ, അങ്ങ് ആരാണ്? അങ്ങയുടെ ശക്തി അറിയാതെ ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു. എന്നോട് ക്ഷമിക്കണം. എന്റെ ജീവൻ പോകാതിരിക്കാൻ ഒരു വഴി പറഞ്ഞു തരൂ. നിന്റെ സിംഹാസനത്തിൽ ഒരു ശാപമുണ്ട്. അതിലിരിക്കുന്നവന്റെ മരണം നിശ്ചയമാണ്. മരണമോ? അമ്മേ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അതെ രാജാവേ, വംശത്തിന് കേതുദോഷമുണ്ട്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മരണം ഉറപ്പാണ്. ഇതിന് ഒരു പരിഹാരമില്ലേ? അങ്ങ് തന്നെ ദയവായി ഒരു പരിഹാരം നിർദ്ദേശിച്ചാലും. രാജാവേ, നിങ്ങൾ അന്ധനായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ രാജ്യത്തിലേക്ക് ഒരു പൊട്ടൻ വരും. ഡ്രിപ്പ് 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 എന്നല്ലാതെ അവന്റെ വായിൽ നിന്ന് ഒന്നും പുറത്തു വരില്ല. അവനെ
നിന്റെ സിംഹാസനത്തിലിരുത്തി രാജാവായി അഭിഷേകം ചെയ്യുക. അപ്പോൾ ഈ ശാപം കാരണം ആ പൊട്ടൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മരിക്കും. അവന്റെ മരണശേഷം നിന്റെ സിംഹാസനത്തിന്റെ ശാപം അവസാനിക്കും. എന്നിട്ട് നീ നിന്റെ മകനെ ആ സിംഹാസനത്തിൽ ഇരുത്തുക. എന്റെ കാഴ്ച ശക്തി വീണ്ടെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? തീർച്ചയായും ഉണ്ട്. നിന്റെ മകന് മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. യമുനാ നദിയോട് ചേർന്നുള്ള തുരങ്കത്തിലേക്ക് പോകാൻ മകനോട് പറയുക. അപകടകരമായ ആ പാതകളുടെ വശത്ത് കുശലം എന്ന പേരിൽ ഒരു ചെറിയ കുളമുണ്ടാകും. അതിൽ ഇറങ്ങി അവന്റെ കൈ മുറിച്ച് അതിൽ രക്തത്തുള്ളികൾ വീഴ്ത്തണം. ആ വെള്ളത്തിൽ രക്തത്തുള്ളികൾ വീഴുമ്പോൾ തന്നെ വെള്ളത്തിന്റെ നിറം കറുത്തതായി മാറും. ആ വെള്ളം കൊണ്ടുവന്ന് നിന്റെ കണ്ണിലൊഴിച്ചാൽ കാഴ്ച തിരിച്ചുവരും. സൂക്ഷിക്കുക, ആ വെള്ളത്തിൽ വീഴുന്ന രക്തം സ്വന്തം മകന്റേതായിരിക്കണമെന്ന് ഓർക്കുക. അല്ലാത്ത പക്ഷം നിന്റെ കാഴ്ച ഒരിക്കലും തിരിച്ചു വരില്ല. നടന്ന മുഴുവൻ കാര്യങ്ങളും വിശദമായി പറയുന്നു. ആ മന്ത്രവാദിനി പറഞ്ഞ പോലെ അടുത്ത മാസം മുതൽ തന്നെ ക്ഷാമം ആരംഭിക്കും. അതിനാൽ ഇപ്പോൾ തന്നെ ചെറിയ കിണറുകൾ പോലെയുള്ള കുഴികൾ ഉണ്ടാക്കി അതിൽ എല്ലാ ദിവസവും വെള്ളം നിറയ്ക്കുന്നു. മഴ പെയ്യാതിരുന്നാൽ ആ വെള്ളം കുടിച്ച് ദാഹം മാറ്റാമെന്ന് കരുതിയിട്ടാണ്. അതുപോലെ എല്ലാവരും ദിവസവും അല്പം പരിപ്പുമരിയും കരുതി വെച്ച് ചാക്ക് നിറച്ച് കളപ്പുരയിൽ കൊണ്ടുപോയി വെക്കണം. പട്ടിണിക്കാലത്ത് വെള്ളത്തിനും ഭക്ഷണത്തിനും ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ വർഷങ്ങളായി വൃത്തി ചെയ്യുന്നു. പട്ടിണി ഉണ്ടായാലും ഇല്ലെങ്കിലും ഭക്ഷണവും വെള്ളവും ഇങ്ങനെ സംഭരിക്കുന്നത് നല്ല കാര്യമാണച്ച. പക്ഷേ കണ്ണടച്ച് ആ മന്ത്രവാദിനിയെ വിശ്വസിക്കുന്നതും ശരിയല്ല. ഇപ്പോൾ ഞാൻ വന്നല്ലോ, ധൈര്യമായിരിക്കുക. മന്ത്രവാദിനി പറഞ്ഞതനുസരിച്ച് അവരുടെ രാജ്യത്ത് കടുത്ത ക്ഷാമം ഉണ്ടായിരുന്നു. മഴയുടെ അഭാവം കാരണം കുളങ്ങളും കിണറുകളും എല്ലാം വറ്റി. ആളുകൾ നേരത്തെ സംരക്ഷിച്ച വെള്ളം കുടിച്ച് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു തുടങ്ങി. മഴ പെയ്യാത്ത വയലുകൾ ഉണങ്ങി. ഈ സാഹചര്യങ്ങളിൽ നിരവധി ആളുകൾ മരിച്ചുപോയി. അതേസമയത്ത് രാജാവിന്റെ കണ്ണുകളുടെ വെളിച്ചം പോയി. വൈദ്യന്മാർ പലരും വന്നെങ്കിലും ആർക്കും ചികിത്സിക്കാൻ കഴിഞ്ഞില്ല. ഈ സംഭവങ്ങളെല്ലാം മന്ത്രവാദി പറഞ്ഞതുപോലെയാണല്ലോ നടക്കുന്നത്. അതിനർത്ഥം നമ്മുടെ സിംഹാസനത്തിന് ശരിക്കും ഒരു ശാപമുണ്ടോ? മകനെ വിമൽ, ആ സിംഹാസനത്തിൽ ഇരിക്കരുത്. നീ ഈ രാജ്യത്തിന്റെ രാജാവായില്ലെങ്കിൽ കുഴപ്പമില്ല. നീ ജീവനോടെ ഉണ്ടെങ്കിൽ മതി. അമ്മേ, ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. നാളെ തന്നെ ഞാൻ ആ കുശലം കുളത്തിൽ പോയി ആ കറുത്ത വെള്ളം കൊണ്ടുവരും. അച്ഛന്റെ കാഴ്ച തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഈ സിംഹാസനത്തിൽ ഇരിക്കൂ. വിമൽ പോയ ഉടനെ മന്ത്രവാദിനിയുടെ വാക്കുകൾ അനുസരിച്ച് വളരെ ഭയങ്കരമായ ശബ്ദത്തിൽ ഒരാൾ അവിടെ വന്നു. മന്ത്രവാദിനിയുടെ വാക്കുകൾ അനുസരിച്ച് സിംഹാസനത്തിലിരിക്കുന്നവന്റെ മരണം നിശ്ചയമാണെന്ന് കരുതി ആ പൊട്ടനെ പട്ടാഭിഷേകം ചെയ്ത് രാജാവാക്കി സിംഹാസനത്തിൽ ഇരുത്തി. മറുവശത്ത് സന്താന മഹാദേവൻ അസുഖം മൂലം മരിച്ചു. ഒറ്റയ്ക്കായ ആദിത്യൻ സുഹൃത്തുക്കളെ കാണണം എന്ന് കരുതി ഭൂപതി രാജ്യത്തിലേക്ക് എത്തി. രാജ്യം മൊത്തം വിചിത്രമായിരുന്നു. സുഹൃത്ത് വിമൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഏതോ പൊട്ടൻ രാജാവായിരിക്കുന്നു. ഇതെല്ലാം കണ്ട് ആദിത്യൻ രാജ്യം മൊത്തം കറങ്ങാൻ പോയി. അപ്പോൾ ഒരു വൃദ്ധൻ സംഭവം മുഴുവൻ വിശദമായി പറഞ്ഞു. രാജാവായ ഉടനെ ആ വൃത്തികെട്ടവൻ നമ്മുടെ രാജാവിനെയും രാജ്ഞിയെയും തടവിലാക്കി യമുനാ നദിയുടെ അടുത്ത് ഏതോ ഒരു കുളത്തിൽ വെള്ളം കൊണ്ടുവന്ന അച്ഛന്റെ കണ്ണുകളുടെ വെളിച്ചം തിരികെ കൊണ്ടുവരാൻ പോയ നമ്മുടെ രാജകുമാരനെ കാണാനുമില്ല. മകനെ, നമ്മുടെ രാജ്യം നശിച്ചു.
ഇതെല്ലാം കേട്ട് ആദിത്യയ്ക്ക് വല്ലാത്ത സങ്കടമായി. എങ്ങനെയെങ്കിലും തന്റെ സുഹൃത്തായ വിമലിനെ രക്ഷിക്കണം എന്ന് കരുതി. ദേവ്പൂർ യുവരാജൻ ജയദേവന്റെ സഹായം തേടി ആ സംസ്ഥാനത്തേക്ക് പോയി. ദേവ്പൂർ സംസ്ഥാനത്തും ജനങ്ങൾ ഏറെ ദുരിതം അനുഭവിക്കുകയാണ്. ജയദേവ് കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഉണ്ടായിരുന്നില്ല, പകരം ആ സിംഹാസനത്തിൽ വിരൂപനായ ഒരാൾ ഇരിക്കുകയായിരുന്നു. അന്വേഷിച്ചപ്പോൾ ഒരു പ്രായമായ സ്ത്രീ നടന്ന കാര്യം മുഴുവൻ പറഞ്ഞു. ക്ഷാമം മൂലം ആളുകൾ മരിക്കുമെന്ന് ഒരു മന്ത്രവാദിനി രാജാവിനോട് കുട്ടിക്കാലത്ത് പറഞ്ഞിരുന്നു. പ്രജകൾ മരിക്കും, രാജാവിന്റെ ശബ്ദം പോകും, കുശലം കുളത്തിലെ വെള്ളം കുടിച്ചാലേ ശബ്ദം തിരിച്ചു വരൂ എന്നും പറഞ്ഞു. അതും സ്വന്തം ചോരയിൽ പിറന്ന മകൻ ആ വെള്ളം കൊണ്ടുവരണം. സിംഹാസനം ശപിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വൃത്തികെട്ടവനെ രാജാവാക്കിയാൽ ആ സിംഹാസനത്തിലെ ശാപം ആ വൃത്തികെട്ടവനും ബാധകമാകുമെന്ന് പറഞ്ഞിരുന്നു. ആ മന്ത്രവാദിനി പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു. ആ കറുത്ത വെള്ളം കൊണ്ടുവരാൻ യുവരാജ ജയദേവ് ആ മലയിലേക്ക് പോയി. ആ വൃത്തികെട്ടവൻ രാജാവായി. നമ്മുടെ രാജാവിനെയും റാണിയെയും തടവിലാക്കി നമ്മളെ എല്ലാവരെയും കഷ്ടപ്പെടുത്തുകയാണ്. ഇതെല്ലാം കേട്ട് ആദിത്യൻ അത്ഭുതപ്പെടുകയും സംശയിക്കുകയും ചെയ്തു. എന്താണിത്? വിചിത്രമായിട്ടുണ്ടല്ലോ. രണ്ട് രാജ്യങ്ങളിലും ഒരേ കാര്യം തന്നെ സംഭവിച്ചു. തീർച്ചയായും ഇതിൽ എന്തോ ചതിയുണ്ട്. ഞാൻ വേഗം പോയി സൂര്യന്റെ സഹായത്തോടെ ജയദേവനെയും വിമലിനെയും എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. ഇങ്ങനെ ചിന്തിച്ച് വേഗം കുശാൽപൂർ സംസ്ഥാനത്തേക്ക് അവൻ പുറപ്പെട്ടു. നിർഭാഗ്യവശാൽ കുശാൽപൂർ സംസ്ഥാനത്തും ഇതേ സാഹചര്യം നിലനിന്നിരുന്നു. സൂര്യയുടെ അമ്മയും അച്ഛനും തടവിലായിരുന്നു. ആരോ ഒരു വൃത്തികെട്ടവൻ സിംഹാസനത്തിലിരുന്ന് രാജകീയ സുഖം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. നഷ്ടപ്പെട്ട അച്ഛന്റെ കാലുകൾക്ക് വേണ്ടി നല്ല വെള്ളം കൊണ്ടുവരാൻ സൂര്യൻ ആ മലകളിലേക്ക് പോയി. പക്ഷേ ആ കുളത്തിനകത്ത് പോയവൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. വൃത്തികെട്ടവൻ രാജാവായതിനു ശേഷം കോലാപൂരിലെ കഷ്ടപ്പെടുന്ന ആളുകൾ, ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ ആയിരുന്നു ജീവിച്ചിരുന്നത് മകനെ, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ആലോചിക്കാനേ വയ്യ. ആ മന്ത്രവാദിനി 18 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതാണ്. ആ വൃത്തികെട്ടവളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ സൂര്യൻ എപ്പോൾ വരും? അവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, എന്റെ സുഹൃത്ത് സൂര്യ എവിടെയായിരുന്നാലും ഞാൻ അവനെ കൊണ്ടുവരും. ഇതും പറഞ്ഞ് യമുന നദി കടന്ന് മലമുകളിലെ ആ പ്രേതങ്ങളുടെ തുരങ്കം തിരയാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു വൃദ്ധയായ സ്ത്രീയെ അവൻ കണ്ടത്. നീ ആരാണ് മകനെ? ഈ കാട്ടിൽ നിനക്ക് വഴിതെറ്റിയോ? ആദിത്യൻ എല്ലാം അവരോട് പറഞ്ഞു. അവരുടെ സഹായം ആവശ്യപ്പെട്ടു. അയ്യോ, അവർ നിന്റെ സുഹൃത്തുക്കളായിരുന്നോ? എല്ലാവരും കുറച്ചു മുൻപ് ഒരുമിച്ച് വന്നിരുന്നു. അവർ ആ കറുത്ത വെള്ളത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഞാനാണ് അവർക്ക് വഴി കാണിച്ചു കൊടുത്തത്. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ എനിക്ക് കൂടി ആ തുരങ്കത്തിലേക്കുള്ള വഴി കാണിച്ചു തരൂ, എനിക്ക് എന്റെ സുഹൃത്തുക്കളെ പോയി കാണണം. പക്ഷേ അപ്പൊ തന്നെ ആ വെള്ളവുമായി തിരൂരു പോയി. അവരിപ്പോ തുരങ്കത്തിലില്ല. തിരിച്ചുപോയോ? പക്ഷെ അവരാരും അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല, അപ്പോൾ അവർ എവിടെ പോയി? ഇങ്ങനെ ചിന്തിച്ച് തിരിച്ചു പോകുമ്പോൾ അവന്റെ മനസ്സിൽ എന്തോ ചിന്തയുണ്ടായി. പക്ഷേ ഇത്രയും ഭയാനകമായ ഒരു കാട്ടിൽ ഈ വൃദ്ധ എന്താണ് ചെയ്യുന്നത്? അവരോട് സംസാരിക്കുമ്പോൾ വീടിന്റെ പുറകിൽ നിന്ന് കുതിരകളുടെ ശബ്ദം ഞാൻ കേട്ടു. എന്തോ പ്രശ്നമുണ്ട് ഇത്രയും ഭയാനകമായ ഒരു കാട്ടിൽ. ഇങ്ങനെ ചിന്തിച്ച് ശബ്ദമുണ്ടാക്കാതെ പോയി നോക്കിയപ്പോൾ ആ വൃദ്ധയുടെ വീടിന്റെ പിന്നിൽ 3 കുതിരകളെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ഈ 3 കുതിരകളും എന്റെ സുഹൃത്തുക്കളുടേതാണ്. അതായത് ഈ വൃദ്ധയ്ക്ക് എന്റെ സുഹൃത്തുക്കളെ കുറിച്ച് അറിയാം. അവര് എന്നിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട്. ഇതും പറഞ്ഞ് ദേഷ്യത്തോടെ ഉറങ്ങിക്കിടന്ന വൃദ്ധയുടെ കഴുത്തിൽ കത്തിവെച്ച് ഇങ്ങനെ പറഞ്ഞു.
ഹേ കിളവി, സത്യം പറയൂ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കഴുത്ത് മുറിച്ചുകളയും. എനിക്ക് വേണമെങ്കിൽ മരിക്കാം, പക്ഷേ എന്റെ മക്കൾ ജീവിച്ചിരുന്നേ പറ്റുകയുള്ളൂ. അവർക്ക് വേണ്ടി ഞാൻ മരിച്ചാലും ഒരു കാര്യവുമില്ല. മത്സ്യകന്യകയുടെ ശക്തി തിരിച്ചുവരും. ഞാൻ അതിശക്തയായ ഒരു മന്ത്രവാദിനിയായി മാറും. എന്റെ മക്കൾ നന്മയിലേക്ക് മടങ്ങിവരും. അങ്ങനെ പറഞ്ഞ് ആദിത്യൻ ആ മന്ത്രവാദിനിയുടെ കഴുത്ത് മുറിക്കുന്നു. എന്നാൽ പിന്നെ എന്ത് ചെയ്യണം എന്ന് മനസ്സിലായില്ല. എന്റെ സുഹൃത്തുക്കളെ ഞാൻ ഇനി എങ്ങനെ രക്ഷിക്കും? അവർ എവിടെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. ആരായിരുന്നു ആ മന്ത്രവാദി? ചുറ്റും നോക്കിയപ്പോൾ ആദിത്യ ഒരു കണ്ണാടി പെട്ടി കണ്ടു. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ വായുവിൽ ഒരു തുമ്പി പറക്കുന്നത് കണ്ടു. ആ പെട്ടി തുറന്ന ഉടനെ ആ തുമ്പി പുറത്തിറങ്ങി. എന്നിട്ട് ഒരു മനുഷ്യാത്മാവായി മാറി. ഇതെല്ലാം കണ്ട് ആദിത്യൻ അത്ഭുതപ്പെട്ടു. പേടിക്കേണ്ട മകനെ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എന്റെ പേര് രാജഗോപാൽ എന്നാണ്. 25 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ നാട്ടിൽ മന്ത്രവാദം ചെയ്തിരുന്ന മജ്ജിയുടെ മകൾ കമലയും ഞാനും പരസ്പരം സ്നേഹിച്ചിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നാട്ടുകാരെ എതിർത്ത് വിവാഹിതരായി. ആദ്യത്തെ കുട്ടി ഒരാണായിരുന്നു. പക്ഷേ അവൻ പകുതി പാമ്പും പകുതി മനുഷ്യനുമായൊരു രൂപമായിരുന്നു. ജനിച്ച് അധികം താമസിയാതെ തന്നെ അവൻ മരിച്ചുപോയി. പിന്നെ അടുത്ത വർഷവും ഒരു വൃത്തികെട്ട രൂപമുള്ള ആൺകുട്ടി ജനിച്ച് പിന്നീട് മരിച്ചു. അതുകഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വേറൊരു വൃത്തികെട്ട രൂപത്തിലുള്ള ഒരു ആൺകുട്ടി ജനിച്ചു. അവനും മരിച്ചുപോയി. എന്നാൽ ഇക്കാര്യം ഗ്രാമം മുഴുവൻ അറിഞ്ഞു. അവൾ ഒരു മന്ത്രവാദിനിയുടെ മകളാണ്. അതുകൊണ്ടാണ് പകുതി മനുഷ്യരും പകുതി മൃഗങ്ങളുമുള്ള കുട്ടികൾ ജനിക്കുന്നത്. ഇതുപോലെ വൃത്തികെട്ട കുഞ്ഞിന്റെ ജനനം ഗ്രാമത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മരിച്ച 3 കുട്ടികളെ കമല സംസ്കരിച്ചില്ല, മറിച്ച് അവരെ സുരക്ഷിതമായി സൂക്ഷിച്ചു. അമ്മയുടെ ഉപദേശപ്രകാരം പ്രേതങ്ങളുടെ തുരങ്കത്തിൽ താമസിക്കുന്ന മത്സ്യകന്യകയായ മന്ത്രവാദിക്ക് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. ആ പ്രേതങ്ങളുടെ തുരങ്കത്തിൽ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവൾ എന്നെ കൊണ്ടുപോയി. ആ കുളത്തിൽ വസിക്കുന്ന മത്സ്യകന്യകയെ സന്തുഷ്ടയാക്കാൻ ഒരാളെ ബലി നൽകണമായിരുന്നു. അങ്ങനെ അവൾ എന്നെ ബലിയർപ്പിച്ച് എന്റെ ആത്മാവിനെ ഒരു തേനീച്ചയുടെ രൂപത്തിൽ പൂട്ടിയിട്ട് ഈ ചില്ലുപാത്രത്തിലിട്ടു. എന്റെ ത്യാഗത്തിൽ മന്ത്രവാദിയായ മത്സ്യകന്യക സന്തുഷ്ടയായി ഇങ്ങനെ പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ 3 ആൺമക്കളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ അവരെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് എന്റെ എല്ലാ ശക്തിയും തിരികെ ലഭിക്കേണ്ടതുണ്ട്. എന്റെ ജീവനും എന്റെ ശക്തിയും ആ കൽത്തവളകളിലാണ്. കന്യരാശിയിൽ ജനിച്ച 3 രാജകുമാരന്മാർ 18 വർഷത്തിന് ശേഷം ഗ്രഹങ്ങൾ ഒന്നിക്കുന്ന ദിവസം ബലി നൽകപ്പെട്ടാൽ നിന്റെ ആഗ്രഹം സഫലമാകും. നിന്റെ വിരൂപരായ 3 മക്കളെയും ഞാൻ രാജാക്കന്മാരാക്കും. എന്താണ് ചെയ്യേണ്ടത്? ആ 3 രാജകുമാരന്മാർ എവിടെ? മന്ത്രവാദിനി ജൽപാരി 3 തലയോട്ടികൾ അവൾക്ക് കൊടുത്തു പറഞ്ഞു. അവർ 18 വർഷങ്ങൾക്ക് ശേഷം ഗ്രഹങ്ങൾ ഒന്നിക്കുന്ന ദിവസം ഇവിടെ വരണം. എന്റെ കുട്ടികൾ എപ്പോൾ സാധാരണ രൂപത്തിൽ വരും? എപ്പോഴാണ് രാജകുമാരന്മാർ ആകുന്നത്? ശരി, ഞാൻ അവരെ ജീവിപ്പിക്കാം. പക്ഷേ അവർ അതേ രൂപത്തിൽ തുടരും. ഗ്രഹങ്ങൾ ഒന്നാകുന്ന ദിനത്തിൽ പൂർണ്ണ ചന്ദ്രന്റെ പ്രകാശം മത്സ്യമായി മാറിയ 3 രാജകുമാരന്മാരെ സ്പർശിച്ച് ഈ കൽത്തവളയിൽ വീഴുമ്പോൾ എന്റെ മുഴുവൻ ശക്തികളും എനിക്ക് തിരികെ വരും. അപ്പോൾ നിന്റെ കുട്ടികൾ സാധാരണ രൂപത്തിലേക്ക് തിരിച്ചു വരും. അതുവരെ ക്ഷമയോടെ ഞാൻ പറഞ്ഞ സംസ്ഥാനങ്ങളിലേക്ക് പോവുക. ഇങ്ങനെ 3 തലയോട്ടികളെടുത്ത് അവൾ 3 രാജ്യങ്ങളിലേക്ക് പോയി. മന്ത്രവാദിനി മത്സ്യകന്യക പറഞ്ഞ കാര്യങ്ങൾ രാജാക്കന്മാരോട് പറഞ്ഞു. അവർ ആ തലയോട്ടികൾ ആരും കാണാതെ ഗ്രാമത്തിലെ കല്ലിനടിയിൽ കെട്ടി കുഴിച്ചിട്ടു.
ആ തലയോട്ടികൾ കാരണം രാജ്യങ്ങളിൽ ഭയങ്കരമായ കുഴപ്പങ്ങൾ വന്നു. രാജാക്കന്മാർക്ക് വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നു. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പൗർണമിയിലെ ചന്ദ്രകിരണങ്ങൾ മത്സ്യരൂപം കൈവരിച്ച നിന്റെ കൂട്ടുകാരുടെ മേൽ പതിക്കുന്നത് തടയണം. മത്സ്യകന്യകയുടെ എല്ലാ ശക്തികളുമുള്ള കല്ലുതവളയെയും നശിപ്പിക്കേണ്ടി വരും. ആ പ്രേത തുരങ്കങ്ങളിലേക്കുള്ള വഴി എവിടെയാണ്? ആത്മാവ് കാണിച്ചു തന്ന പാതയിലൂടെ അവൻ പ്രേതങ്ങളുടെ തുരങ്കത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോഴേക്കും മീനായി മാറിയ മൂന്ന് കൂട്ടുകാരുടെ മേൽ ചന്ദ്രകിരണങ്ങൾ വീഴുകയും ആ കൽത്തവളകളിൽ പതിക്കുകയും ചെയ്ത ആ വെളിച്ചം കടും ചുവപ്പിലേക്ക് പൊട്ടിത്തെറിക്കാൻ തയ്യാറായിരുന്നു. അപ്പോൾ അവിടെ എത്തിയ ആദിത്യൻ ആ വിഗ്രഹത്തിന്റെ ശിരസ് തകർത്ത് ആ ദ്വാരങ്ങൾ ആ വിഗ്രഹത്തിന്റെ തല കൊണ്ട് അടച്ചു. എടാ വിധി, എന്റെ 25 വർഷങ്ങളുടെ കഠിനാധ്വാനം പാഴായി. ഗ്രഹങ്ങൾ ഒന്നു ചേരുന്ന സമയം കടന്നുപോയി. ഗ്രഹങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന സമയം 66 വർഷത്തിന് ശേഷം വരുന്നതാണ്. അതുവരെ ഈ ഗുഹയിൽ കിടന്ന് ഞാൻ അഴുകേണ്ടി വരും. എന്റെ ശാപത്തിൽ നിന്ന് മോചിതനാകാനുള്ള സമയം നീ കളഞ്ഞു. കൊല്ലും. അതിന്റെ ജീവൻ ഇരിക്കുന്നത് ആ കൽത്തവളയിലാണ്. ഇത് കേട്ട അവൻ ആ കൽത്തവളയെ തന്റെ വാളുകൊണ്ട് നശിപ്പിച്ചു. കുളത്തിൽ മത്സ്യകന്യക നിലവിളിക്കുന്നതിനിടെ അവിടെ തന്നെ ഭസ്മമായി വീണു. ചില്ലിന്റെ മത്സ്യങ്ങളായി കുളത്തിൽ അലഞ്ഞുകൊണ്ടിരുന്ന സുഹൃത്തുക്കൾ മനുഷ്യരൂപം വീണ്ടെടുത്തു. എനിക്ക് മുക്തി ലഭിച്ചു, ഞാൻ പോകുന്നു മകനെ. ഇത്രയും പറഞ്ഞ് ആത്മാവ് അപ്രത്യക്ഷമായി. 4 സുഹൃത്തുക്കളും കുതിരകളുമായി അവരുടെ രാജ്യത്തേക്ക് പുറപ്പെട്ടു. ഗ്രാമത്തിൽ കല്ലിനടിയിൽ കുഴിച്ചിട്ട തലയോട്ടി പുറത്തെടുത്ത് കത്തിച്ചപ്പോൾ രാജ്യത്തിന് സന്തോഷവും ഐശ്വര്യവും തിരിച്ചെത്തി. 3 വൃത്തികെട്ട രൂപത്തിലുണ്ടായിരുന്ന 3 രാജാക്കന്മാരും അവിടെ തന്നെ നശിച്ച് മണ്ണിൽ കലർന്നു. അന്ന് എന്നെ ഒരു രാജാവായി ഞാൻ കണക്കാക്കി അഹങ്കാരത്തോടെ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു, എന്തു കുഴപ്പം വന്നാലും എന്നെ ഓർക്കുക എന്ന്. എന്നാൽ നീ ഞങ്ങളെ 3 പേരെയും കുഴപ്പത്തിൽ നിന്ന് കരകയറ്റി. നീയാണ് യഥാർത്ഥ സുഹൃത്ത് ആദിത്യ. അന്ന് മുതൽ ആദിത്യ 3 സുഹൃത്തുക്കളുമൊത്ത് ജീവിതം നയിക്കാൻ തുടങ്ങി.